അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ ഡെയിലി വ്ലോഗ് തുടങ്ങാൻ കുറച്ച് ലേറ്റായി ഉച്ചയ്ക്ക് ആണ് ഞാനിപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രസൻ്റ്ലി 1 o'clock ആവാറായി ഇപ്പോഴൊന്ന് തുടങ്ങിക്കൊണ്ടിരിക്കണം ബിക്കോസ് കുറച്ച് വേറെ പണിയൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ് അത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഫ്രഷായി വന്നു രാവിലെ വാവ് കരയണില്ല വാവിൻ്റെ ഫ്രെയിമിൽ നിന്ന് പുറത്തൊക്കെ പോയാൽ കാണോ രാവിലെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്ന് കൊറേ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന് കേറി ഇരുന്നതേ ഉള്ളൂ അല്ലെ കൊറേ അധികം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അല്ലെ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാൻ സോ ഇന്ന് ഒരു വെറൈറ്റി ഫിഷ് ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഫിഷിന്റെ പേരെന്താ അമൂർ എന്തോ ഒരു ഫിഷ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കേ അറിയാൻ തിന്നാൻ മാത്രമേ അറിയൂ അപ്പോ ഐ തോട്ട് അതിന്റെ ഒരു മുളക് കറി മതിയല്ലേ മുളക് കറി മതിയോ ചാറോ അത് എന്തെങ്കിലും ഇഷ്ടം എന്തായാലും കുഴപ്പമില്ല സോ ഓബ്വിയസ്ലി ഫ്രൈയും ചെയ്യാം സോ ഐ വിൽ മൂവ് ഓൺ ടു ദ കിച്ചൺ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ നിങ്ങൾക്ക് വേറെ എന്താ പണി ഇന്ന് വേറെ എന്തെങ്കിലും പണിയുണ്ടോ ഇന്ന് വേറെ ഒന്നുമില്ല ഇങ്ങനെ മന്നിച്ചിരിക്കുക നല്ല ചൂടുണ്ടല്ലേ നല്ല ചൂടുണ്ട് അതിന്റെ ഇടയിൽ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചു വന്നേ സോ സെറ്റ് ആയിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ ടു കിച്ചൺ ഗൈസ് അവർ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ സുനു നോക്കേ എവിടെ ഇരിക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിന്റെ മേലുള്ള ഇരിക്കണത് എന്താണ് കാണുന്നേ ഹാരി പോട്ടർ ഡു ലൈക്ക് ഹാരി പോട്ടർ ബിക്കോസ് യു ഓൾവേസ് വാച്ച് ഹെലികോപ്റ്ററാ അതെന്താ ഹെലികോപ്റ്റർ ഹാരി പോട്ടർ ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ് ഓൾറെഡി ലേറ്റ് ആയി നമുക്ക് തുടങ്ങാം നല്ല ഫ്ലവർ ബൊക്കെ പോലെ ഉണ്ട് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ചീര എന്ന് പറയുമോ നിങ്ങൾ എന്താ പറയണമെന്ന് എനിക്കറിയില്ല നമ്മുടെ ബേബി ലാംഗ്വേജിൽ ചീര എന്ന് പറയും ഇതിൻ്റെ ഉള്ളത്ത് നല്ല ഡ്രസ്സാണ് സോ ഐ തോട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു മുളക് കറി വെക്കണം വേണം വിചാരിച്ചു സോ നമ്മൾ വറുത്തരച്ച ചാറ് അല്ലേ വറുത്തരച്ച കറി വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാലയാണ് സിമ്പിളായിട്ട് ഫിഷ് ഫ്രൈ ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞത് സിമ്പിൾ വെരി വെരി സിമ്പിൾ നമുക്ക് കുറച്ചധികം മുളക് പൊടി എടുക്കാം ആൻഡ് ടൊമാറ്റോ ഗരം മസാല പെപ്പർ കുറച്ച് വിനേഗർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല ചൂടാണ് ക്യുമിൻ പൗഡർ ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഓപ്ഷണൽ ആണ് ടേസ്റ്റ് ഉണ്ടാവും ഇട്ട് ഇച്ചിരി ഇട്ടാ മതി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് നന്നായിട്ട് വന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇവിടെ അതാണ് എല്ലാവരും കഴിക്കണം ഫ്രൈ ആണ് എല്ലാവരും ഫ്രൈ കഴിക്കണോണ്ട് കൂടുതൽ എടുക്കേണ്ടി വരും മസാല കുറച്ചുകൂടെ നമുക്ക് എടുക്കാം ചില്ലി പൗഡർ ഇനി മസാല എല്ലാം ഫിഷിലോട്ട് നമുക്ക്
നല്ല വലിയ വലിയ സ്ലൈസ് ഉള്ള ഫിഷ് ആണ് അടിപൊളി കറിക്ക് ചെറിയ കട്ടിംഗ് ആക്കി കൊണ്ടാണ് അത് ഫ്രൈ ആക്കാൻ നല്ല ഇങ്ങനെ സ്ലൈസ് ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുള്ളൂ കഴിക്കാൻ അടിപൊളി നല്ല മാരിനേറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം വെക്കണം എന്നാലേ മസാല നല്ല രീതിയിൽ സ്വാദിക്കുള്ളൂ അപ്പോൾ മസാല ഒക്കെ റെഡി ചെയ്ത് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയട്ടെ ലഞ്ച് എന്തായാലും ലേറ്റ് ആവും സോ വിൽ കീപ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ് ഇത് കവച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമല്ലോ സംസാരിക്കാനാണെന്ന് സോ ഇറ്റ്സ് ഗുഡ് ടു ഹോൾ യെസ് ഗൈസ് അങ്ങനെ ഫിഷ് ഒക്കെ നല്ല മസാല ഇട്ട് തേച്ച് നല്ല കലക്കൽ ഫിഷ് ആണ് അത് നശിപ്പിച്ചിട്ടുണ്ടാവൂല എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ നശിപ്പിക്കും ഇതുവരെ നശിപ്പിച്ചിട്ടില്ല ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിരുന്നുള്ളൂ ഇല്ല അടിപൊളി മസാല ഒക്കെ ആക്കി തേച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും അത് മാരിനേറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും മസാല ഒക്കെ വലിച്ചിട്ട് നല്ല അന്തസ് ഉണ്ടാവും അപ്പൊ ആ ടൈമിൽ സിനിമ നല്ല എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക ടി വി ഒക്കെ കണ്ടോക്ച്വലി നമ്മള് കഷ്ടപ്പെടുന്ന ടൈമിൽ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് റിലാക്സ് ചെയ്യേണ്ട ടൈമിൽ റിലാക്സ് ചെയ്യാം എന്തായാലും ഷീ ഈസ് ഗ്രോയിങ് സോ ഫാസ്റ്റ് മൈ ഡോട്ടർ ഈസ് ഗ്രോയിങ് സോ ഫാസ്റ്റ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആയി അപ്പൊ ആഫ്റ്റർ ടെൻത്ത് എന്താണ് പ്ലാൻസ് ഒന്നും ആഫ്റ്റർ ടെൻത്ത് എന്ത് ചെയ്യും ഏത് ഫീൽഡിലോട്ട് പോകും ലൈക്ക് സയൻസ് കോമേഴ്സ് ആർട്സ് അങ്ങനെ ഒക്കെ കുറെ ഫീൽഡ്സ് ഉണ്ട് അല്ലേ ഐ തിങ്ക് യു നോ ദാറ്റ് താല്പര്യം സുനു നിന്റെ ഉമ്മച്ചി വിളിച്ചോണ്ടിണ്ടായിരുന്നു അത് പറയാൻ മറന്നു ഞാൻ ഡിസ്കസ് മറന്നുപോയി ഉമ്മച്ചിന് എന്തോ ഹെൽപ്പ് വേണോ സോ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളടുത്തും ഡിസ്കസ് ചെയ്യാനുണ്ട് അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്ക് ഒരു അറിവ് കിട്ടിയാൽ എനിക്ക് എന്റെ വ്യൂവേഴ്സിനും അറിയിപ്പിക്കണം സോ നമുക്ക് കുറച്ച് സംസാരിച്ചാലോ ഞാനില്ലേ ഇതിന്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ എന്റെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ടേ എന്താവണോ എന്നല്ല എല്ലാവരും ചോദിക്കുമ്പോൾ ഐ വാണ്ട് ബി എ ഡോക്ടർ അതാണ് യൂഷ്വലി എല്ലാ പിള്ളേർ പറയുന്ന പോലെ എനിക്കും ഭയങ്കര ആഗ്രഹം എം ബി ബി എസ് ഒക്കെ ചെയ്യാനായിരുന്നു ഞാനും മോശം അടുത്ത് പറയാറുണ്ട് എക്സാക്ട്ലി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പഠിച്ചത് ബി ഫോം ആണ് എനിവേ ഞാൻ അൽഹംദുലില്ലാ അതിലും ഹാപ്പിയാണ് ബിക്കോസ് ഇറ്റ്സ് when it comes to that it once again or a medical field thanneyana adu kodu njan bayangara happy aanu pakshe le ippa rendu divasayittu enikku or rest illa calls in baby thanne shradhikkarunde eppolu ende call enikku athra calls onnu vararilla brand vechittu vera calls vararilla pakshe idu eppolu ende cousins ingane vilichondirikka endanu plus 2 okke kaiyinu adivoli result aanu avare ini endu cheyano didi next endu cheyano mashallah ellarku nalla result undalle ellarku nalla result aanu avare endu cheyano ini next edhu field edukano angane ingane adhaayathu mashunde family ile enda ഞാനാണ് എൽഡർ ഗ്രാൻഡ് ഡോട്ടർ അവിടെ എന്റെ കസിൻസ് ഒക്കെ എന്റെ താഴെയാണ് ഞാനാണ് എന്റെ ഫസ്റ്റ് ഗ്രാൻഡ് ഡോട്ടർ ഗ്രാനിക്ക് സോ ഓബിയസ്ലി അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബെസ്റ്റ് അവർക്ക് സജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ബിക്കോസ് മൈ കസിൻസ് റൈറ്റ് സോ അങ്ങനെയായിരുന്നു സെർച്ച് ചെയ്യുമ്പോൾ ആണ് യുക്രൈനിലുള്ള മെഡിക്കൽ ഹബിനെ പറ്റി ഞാൻ അറിയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹബാണ് ഇവർക്കില്ലേ 16 യൂണിവേഴ്സിറ്റീസുകളുണ്ട് അതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും അഡ്മിഷൻ ചെയ്യാം പക്ഷെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് അവരെ പറ്റി നോക്കുമ്പോൾ എനിക്ക് ഉസറൂട്ട് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ബെസ്റ്റ് എന്ന് തോന്നിയത് ഇത് MCI WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ്ഡ് ആണ് സോ ഓബ്വിയസ്ലി അത് ബെസ്റ്റ് സോ ഇവർക്ക് 4 ഹോസ്പിറ്റൽസുകളുണ്ട് ഇവിടെ മെഡിക്കൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ലാബ് ആവട്ടെ പ്രാക്ടിക്കൽസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് അറിയാൻ പറ്റും അത് മാത്രമല്ല ബേബി ഇവിടെ നിന്ന് പോയ ആൾക്കാർക്ക് സ്പെഷ്യലി നമുക്ക് ഒരു ഹാം ആവുന്ന സംഭവം എന്താണ് നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് വേറെ സ്ഥലത്ത് പോയാൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഇവിടെ അതിന് ടെൻഷൻ
ടെൻഷൻ ഇല്ല ഇന്ത്യൻ മെസ് ഉണ്ട് ജിം ഉണ്ടാവും സ്വിമ്മിംഗ് പൂൾസ് ഉണ്ടാവും പിന്നെ എപ്പോ നോക്കിയാലും ഈ മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ എന്താണ് പഠിപ്പ് പഠിപ്പ് പഠിപ്പാണ് ഫുൾ ടൈം പക്ഷെ അവിടെ അങ്ങനെയല്ല കോക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും നമുക്ക് കേരള സെലിബ്രേഷൻസ് ഇവിടെ എന്തൊക്കെ നമ്മൾ എക്സാക്ട്ലി അതാണ് ബെസ്റ്റ് തിങ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ഒട്ടടിക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ അത്ര പെട്ടെന്ന് പറ്റൂല അങ്ങനത്തെ ഒരു ടെൻഷൻസ് ഒക്കെ നമ്മളെ ഫാമിലി പേരൻസിനും എന്തായാലും ഉണ്ടാവും സൺസ് ഡോട്ടറിനെ അയക്കുമ്പോൾ അപ്പോൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല ഹെൽപ്പ് എബ്രോഡ് എന്ന് അവരെ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ലൈക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആവട്ടെ വാട്ട് എവർ ഹെൽപ്പ് എല്ലാം അവർ തന്നെ ചെയ്യുന്നതായിരുന്നു ഓക്കേ അടിപൊളി അതൊക്കെ നല്ല കാര്യമാണ് ഇപ്പൊ പറഞ്ഞിടത്തോളം നല്ലൊരു സംഭവമാണ് അത് പക്ഷേ എനിക്ക് മെയിൻ ആയിട്ട് അറിയാവുന്നത് എനിക്ക് മാത്രമല്ല കാണുന്നതായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഫീസിനെ പറ്റിയാണ് ഇമ്പോർട്ടന്റ് തിങ് നമ്മൾ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും പേരന്റ്സിന് പാവം ഫസ്റ്റ് അവർ നോക്കുന്നത് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ പിന്നെ ഇൻസ്റ്റോൾമെന്റ്സ് ഒക്കെ ചില കോളേജസിലൊക്കെ ഒറ്റടിക്ക് നമ്മൾ ഡൊണേഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ടെൻഷൻ എടുക്കാൻ കാര്യമില്ല പയ്യെ പയ്യെ അതൊക്കെയാണ് ലൈക്ക് ഒരു നമുക്ക് എങ്ങനെ പറ്റുമോ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെയാണ് പതുക്കെ പതുക്കെയാണ് അവർ മേടിക്കാറ് അതുകൊണ്ട് നമുക്ക് ഫീസിന്റെ കാര്യമൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ബേബി ഫീസിനെ പറ്റി പറയുമ്പോൾ ഇന്നൊരു കാര്യം എനിക്ക് പറയണം ലോൺ എഡ്യൂക്കേഷണൽ ലോൺ നമുക്ക് കിട്ടുമല്ലോ അതിനുള്ള അസസ്മെന്റ് ഒക്കെ ഇവർ തന്നെ ചെയ്തുതരും നമുക്ക് അതിന്റെ പുറകെ നടന്നിട്ട് സ്റ്റുഡൻസ് ഒക്കെ കുറെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എക്സാക്ട്ലി അതിന് വേണ്ടിയുള്ള അസസ്മെന്റ് എല്ലാ ഹെൽപ്പും ഇവർ തന്നെ ചെയ്യും പിന്നെ ഉക്രൈനിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും ഇവർ അഡ്മിഷൻസ് നമുക്ക് ചെയ്തിട്ട് തരും നമ്മൾ അതിന്റെ പുറകെ പോയിട്ട് ഓരോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല ലൈക് ബി ബി എ എഞ്ചിനീയറിംഗ് വെറ്റിനറി പി ജി നമുക്ക് എല്ലാ കോഴ്സുകളിലും അവിടെ അഡ്മിഷൻസ് കിട്ടുന്നതാണ് മെഡിക്കൽ അല്ലാണ്ട് ഇത്രയും കോഴ്സുകളും എക്സാക്ട്ലി ആൻഡ് വൺ മോർ ഇൻട്രസ്റ്റിംഗ് തിങ് എന്താ അറിയോ ബേബി ഇതിൽ എല്ലാ മൺഡേയും സാറ്റർഡേ വെഡ്നസ്ഡേ ഒക്കെ വെബിനേഴ്സ് ഉണ്ടാവും അതിൽ അവിടുത്തെ ടീച്ചേഴ്സ് പിന്നെ അവിടെ പഠിച്ച് പാസ്ഡ് ഔട്ട് ആയ സ്റ്റുഡൻസ് ഒക്കെ അല്ലേ അവരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഇന്ററാക്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കും ബെസ്റ്റ് നമ്മൾ ഏത് സെലക്ട് ചെയ്യണ്ടെന്ന് നമുക്ക് അവരിൽ നിന്നും ഹെൽപ്പ് ഒക്കെ കിട്ടുന്നതാണ് സോ ആ ഒരു ഹെൽത്തി കൺവേഴ്സേഷൻ ആയിരിക്കും അതിൽ അല്ല ഇത് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും കോച്ചിങ് എല്ലാം കൊടുക്കുന്നുണ്ടോ ഡെഫിനറ്റ്ലി എഫ് എം ജി ഇ യു എസ് എം എൽ ഇ പി ലാബ് കോച്ചിങ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഹെൽപ്പ് അബ്രോഡ് ടീം പെർഫെക്റ്റ് ആണ് ഇവർ രണ്ട് ഹെൽപ്പിൽ പഠിച്ച സ്റ്റുഡൻസിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും അവരിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇവരുടെ സർവീസ് ഒക്കെ ഇല്ലേ പെർഫെക്റ്റ് അടിപൊളിയാണ് ഇവർ പിന്നെ ഉക്രൈനിലുള്ള ആൾക്കാർ തന്നെയാണ് ഓക്കെ അതെന്തായാലും നല്ല കാര്യം കാരണം നമുക്ക് അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വന്നാൽ നാട്ടിലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും അവിടെ തന്നെയുള്ളവരായിരിക്കണം അത് നല്ലൊരു എക്സാക്ട്ലി സോ ഡെഫിനറ്റ്ലി എനിക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത് ഞാൻ ഇവരെ പറ്റി റെഫർ ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്റെ കസിൻസിനൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അവരെന്തായാലും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ബിക്കോസ് എനിക്കിത് ദി ബെസ്റ്റ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസും അവരെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻസിൽ ഇട്ടിട്ടുണ്ടാവും ഇപ്പൊ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ അവരെ കോണ്ടാക്ട് ചെയ്യാം സോ എന്തായാലും ഇമ്പോർട്ടൻറ്റ് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമുക്കിന്ന് ലഞ്ചിനുള്ള ടൈമാണ് എനിക്കിത് നല്ല വിശക്കുന്നുണ്ട് അത് ഫിഷ് ആയതുകൊണ്ട് തവ ഫ്രൈ ആയതുകൊണ്ട് നല്ല വിശക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് തവ ഫ്രൈ ചെയ്യാം സോനുണ്ട് വറുത്തരച്ച കറി തളച്ചോണ്ടിരിക്കുക നല്ല മണം വന്നിട്ടുണ്ട് അപ്പോളിവിടെ നോർമൽ ഡയറ്റ് ഇല്ലാത്ത ആൾക്കാർക്കുള്ള ഫിഷ് ഫ്രൈ ആണ് ഇത് കോക്കനട്ട് ഓയിൽ ഇവിടെ ഡയറ്റ് ഉള്ള ആൾക്കാർക്ക് ഒലിവ് ഓയിലാണ് സോ നമുക്ക് മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഫ്രൈ ചെയ്ത് അതായത് ഞങ്ങള് ഇത് എന്ത് മീൻ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു കടൽ കറുവപ്പ് എന്ന് പറഞ്ഞു കടൽ കറുവപ്പ് എന്ന് പറഞ്ഞ അപ്പൊ നിനക്ക് മനസ്സിലായില്ല പക്ഷേ മനസ്സിലായില്ല പക്ഷെ എന്താ ഇല്ല എന്ത് നമ്മൾ റെഡി കറുവപ്പ് എന്ന് പറയാ ആ മീന് അത് ഞങ്ങള് ഭയങ്കര ടേസ്റ്റോടു കൂടി തിന്നണ ഒരു മീനാന്ന് പറഞ്ഞു എന്താണ് ഈ മീൻ എന്താ കഴിക്കാൻ പാടില്ലേ ആ കഴിക്കാം എന്ന് പറഞ്ഞു ആ ഞങ്ങളെ കടൽ കറുവപ്പ് എന്ന് പറയും കറുവപ്പ് എന്ന് പറയും തീട്ട കറുവപ്പ് എന്ന് പറയും തീട്ടപ്പുരി എന്ന് പറയൂലേ അതേപോലെയൊക്കെ തന്നെ അത് കായലിന്റെ സൈഡിലൊക്കെ മറ്റേ ബാത്റൂം കെട്ടിയിട്ടുണ്ടാവും അതിന്റെ അടിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മീനാണ് ധൈര്യം ഉണ്ടെങ്കിൽ പറയാനൊക്കെ എന്റെ അടുത്ത് പൊടി ഒന്നും പോളിയാ ചപ്പാത്തി ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്നു
എന്നാലും എനിക്ക് ഉപ്പ് നോക്കാൻ തന്നപ്പോ എനിക്ക് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ ഉപ്പിട്ടില്ലല്ല ആർക്കാ? എന്റെ ഉപ്പക്കാണ്. എന്റെ ഫേവറേറ്റ് ഫിഷും ചാറിട്ടാ ഞാൻ കഴിക്കൂല. എനിക്ക് കാരണം ഫ്രൈ തവ ഫ്രൈ മത്തി ഇതിലല്ലേ ആക്കി തന്നെ തവ ഫ്രൈ പിന്നെ ബണലാക്കാൻ പറ്റുമോ? തവത്തിൽ തന്നെ ആക്കാം. എനിക്ക് ഒലീവ് ഓയിൽ അല്ലേ എന്നാണ് പറഞ്ഞു വരാൻ പോണേ. അതിന് സമ്മതിക്കണ്ടേ? അതിന് മുമ്പ് നടന്നിട്ട് പിടച്ചോണ്ടിരിക്കണേ. അയ്യോ എനിക്ക് ചിരിക്കാൻ പേടിയാണ്, തലവേദന എടുക്കുന്നത്. തലവേദന എടുക്കൂന്ന് പേടിയാണ് ചിരിക്കാൻ. അതുകൊണ്ടാ ഇന്ന് എന്നെ വോയിസ് മൊത്തം. അങ്ങനെ നമ്മളെ ഡിസംബറിലെ പുതിയ നമ്മളെ ഹെയർ ഒക്കെ സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇപ്പൊ തന്നെ കല്യാണത്തെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. റോളിനെപ്പോ കല്യാണം വേണ്ടല്ലേ? ഇരുന്നോട്ടെ ഇങ്ങനെ ആറാംസ് അല്ലേ? ഓക്കെ, എല്ലാവരും ഫുഡ് കഴിക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. യെസ്, അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട് വന്നത് കൊണ്ട് എണീറ്റ്, അല്ലെങ്കിൽ എനിക്കില്ലായിരുന്നു അല്ലേ. ഇനിയും കുറച്ച് ഉറങ്ങി നീറ്റ് ചെയ്യാനല്ലേ. എന്താണ് നിങ്ങൾ ഇടക്കിടക്ക് ബ്ലിങ്കസ് അടിക്കണ്ടല്ലോ എന്റെ വീഡിയോയില്? എന്താണ് എന്തെന്ന്? വെളി വന്നിട്ടില്ലേ? ഇനിയും വെളി വന്നല്ലേ. അപ്പൊ ഇല്ലേ, എനിക്ക് നല്ലൊരു പ്രാങ്ക് ആണ് ലാസ്റ്റ് ടൈം സോണ് തന്നത്. ആള് ആളിനെ കൊണ്ട് നിങ്ങ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാന് കമ്മിറ്റിയല്ല, ഞാൻ നേരത്തെ പതുക്കെ സംസാരിക്കണേ. എനിക്ക് സോനോട് ചായ വെച്ചോണ്ട് ഇരിക്കണേന്ന്. എന്തായാലും ചായ കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പൊ എനിക്ക് തന്നത് തിരിച്ചു കൊടുക്കണ്ടേ? എന്നാലേ എല്ലാവരും അതിനൊരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഫുൾ ഹോൾ ടീമായിട്ട് ഇന്ന് വട്ടാക്ക സോനെ. ഞാൻ ഷോട്ട് എടുക്കണ മുമ്പ് പ്ലാൻ ചെയ്യുമ്പോ ഇവരെല്ലാം സപ്പോർട്ടായിരുന്നു. ഷോട്ട് തുടങ്ങുമ്പോ അല്ല ബേബി, എനിക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ആലോചിച്ചിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടൊക്കെ പറയാം. ഒറ്റയടിക്ക് ഇങ്ങനെ പറയാൻ എന്തരിയോ സോനു ചായ്. അപ്പൊ ഞാൻ അപ്പൊ ഡെയിലി വ്ളോഗ് എടുക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന കൊണ്ട് ഷീൽ നോട്ട് ഗെറ്റ് ഡൗട്ട്. എനിക്ക് വെറുതെ ഇങ്ങനെ ടൈപോഡ് ഒക്കെ ഇട്ടാ ഒബ്വിയസ്ലി ഡൗട്ട് വരും. അതുകൊണ്ട് ഡെയിലി വ്ളോഗ് എടുക്കുന്ന പോലെ എടുക്കാം. മാക്സിമം നമുക്ക് എത്ര വട്ടാക്ക നമുക്ക് എല്ലാവർക്കും എത്ര വട്ടാക്കാൻ പറ്റും സോനു അത്ര വട്ടാക്കിട്ട് റിവീൽ ചെയ്യാം. കൊച്ചിനെ ജാസ്തി കഷ്ടപ്പെടുത്തണം വേണ്ട, പെട്ടെന്ന് റിവീൽ ചെയ്യാം. ആക്ച്വലി സോനുവിന് എന്നെ പോലെ അല്ല, ഷീൽ ഗെറ്റ് ടു നോ പ്രാങ്ക് ഒക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇതില് ഇവര് നന്നായിട്ട് അഭിനയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, നന്നായി ചെയ്യാനേ എല്ലാരും കേട്ടാ, എല്ലാരും നന്നായിട്ട് ചെയ്യാനേ. ഓവറാക്കണ്ടാവാ, അത് ഇവരെ പറയാൻ പറ്റൂല. ഓവറാക്കിട്ട് ഓവർ ആത്മാർത്ഥത ഒന്ന് കാണിക്കണം. എന്തായാലും സോനു വരാറായി, എനിക്ക് കൊച്ചു നെഞ്ചിരിക്കുന്നുണ്ട്. സോനു വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്തുവരിപ്പിക്കാം. സോറി, അത് കണ്ണടായിരുന്നു. കണ്ടിന്യൂ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മതി മതി മതി, വാലാക്കി. സോ സോനു വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, ചൂട് ചായ ആയിട്ട് സുഹനിത്ത വന്നിണ്ട്. തലേമുത്ത് വീഴാൻ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. വെറുതെ മുക്കത്തിന്നെ, വെറുതെ മുക്കി തിന്ന. ഒരു കുന്ന് ബിസ്ക്കറ്റ് ആണ് ഇത്. മാരി, അതാ പറഞ്ഞേ, നീ ഇത്തരത്തിൽ ബിസ്ക്കറ്റ് എടുത്തിട്ട് അറേഞ്ച് ഓരോരുത്തർ കഴിക്കുമ്പോ കഴിക്കും. അപ്പൊ ഇവർ ഓരോ ബിസ്ക്കറ്റ് കഴിക്കും. ഇത്രക്ക് കഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ ചായ കൊണ്ടുതന്നെ ഒരാളെ തിരിഞ്ഞിരുന്ന്
കഷ്ടൊക്കെ വരണം വ്ളോഗ് എടുക്കാൻ എന്റെ വ്യൂവേഴ്സിനെ കാണാൻ വേണ്ടിട്ട്. വലിയ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ക്ലാസ് ഓരോ ചെറിയ ക്ലാസ് ഓരോരുത്തരുടെ കണക്കനുസരിച്ച് വലിയ ക്ലാസ്. കൊറേ ചായ ഒക്കെ കുടിക്കും. ഇതെവിടെ നോക്കൂ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് തന്നെ ഞാൻ റെഡ് മൂടിയാ പറഞ്ഞത് പഞ്ചസാര ഉപ്പിട്ട ഉപ്പാട ഇട്ടി വെച്ചേക്കണത് നോക്ക് ആരെങ്കിലും ഇത്ര നേരം ചായ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ നീ കുടിച്ചു വെക്കണം ഉപ്പിട്ട ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പറഞ്ഞു വേസ്റ്റ് ആക്കണം പറഞ്ഞിട്ട് ഇനി കുടിക്കാൻ നിക്കണ്ട വയറ് ഇതായെങ്കിൽ പറയണല്ലേ. പിന്നെ ഞാൻ പഞ്ചസാര എണ്ണി എണ്ണി ഇട്ടത് എടി ഉപ്പായി പോയി വേണ്ട ബേബി വെറുതെ എന്തിനാ വേണ്ട വേണ്ട ഒരാളെ കഷ്ടപ്പെടുത്തല്ലേ ഭയ മിസ്റ്റേക്ക് ആകുമ്പോ വെറുതെ ഓവറാക്കേണ്ട കാര്യല്ല കുടിപ്പിച്ചിട്ട് അത് അറിയാതെ ആയിരിക്കും സ്ട്രെസ് ആയിരിക്കും സൈകുണ്ട് ഒച്ച എടുത്ത് എടുത്ത് ചെയ്യും അങ്ങനെ അതിനെന്താ വേറെ ചായ ആക്കുക അത്രേ ഉള്ളു ഇറ്റ്സ് ഓക്കെ ബൈ മിസ്റ്റേക്ക് എല്ലാവർക്കും ആവും അതിനെന്താ പോയി എനിക്കല്ലേ അറിയാം ഞാനല്ലേ സ്കൂപ്പ് ഇട്ടത് എണ്ണി എണ്ണി എനിക്കാണെങ്കിൽ പഞ്ചസാര സ്കൂപ്പ് അറിയാക്കണ ബേബിക്ക് ഇഷ്ടമല്ലാന്ന് അറിയാല്ല എന്തിനാ വെറുതെ ഒരാൾക്ക് മിസ്റ്റേക്ക് പറ്റുമല്ലോ അതിന് ആ ആളും സ്വയം ഇതാക്കണോന്നൊന്നില്ലല്ലോ ബേബിയും മിസ്റ്റേക്ക് ആവുമ്പോ ഇങ്ങനെ ആക്കേണ്ട കാര്യം ഒന്നുമില്ല ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യ എല്ലാരും സ്ട്രെസ് ആവുമ്പോ കുടിക്കട്ടെ അവർക്ക് അത്ര ഇത് ഉണ്ടെങ്കിൽ കുടിക്കട്ടെ നീ ഇങ്ങനല്ല കൂടുതൽ കൂടുതൽ ചൂടാറി കുഴപ്പമില്ല നമ്മളെ സുഹാനത്ത് ഉണ്ടാക്കിയതല്ലേ എല്ലാരും കുടിച്ച ഉപ്പായാലും മണ്ണിട്ടാലും അതൊക്കെ കുടിക്കും ചില്ലി പൗഡർ ഇട്ടാലും ഹലോ നിങ്ങളടുത്ത് മിണ്ടിട്ട് ഒന്നും ഇല്ല ഇറ്റ്സ് ഓക്കെ സോന അവർ കുടിച്ചോളും അവർ കുടിച്ചോളും പോട്ടെ ഹലോ ശ്വാസ ദീർഘ ശ്വാസ വിടല്ലേ പഞ്ചസാര ഇട്ടിട്ട് സോണിന് ബോധക്കേടില്ലാതെ അറിയാം വെറുതെ പിന്നെ നമ്മള് വട്ടാക്കുമ്പോ തിരിച്ചു വട്ടാക്കണ്ടേ എന്താണ് കണ്ണിനൊക്കെ വരോ ചെറിയ മാറ്റത്തിലേക്ക് പറ്റിച്ചാണ് ചെറുതായിട്ട് പറ്റിച്ച് സുഹാനെ ഒരു ഗാങ് തന്നെ പറ്റിച്ച് അല്ല നീ ചായ എടുത്തരാ പോണേ സോണ് അപ്പൊ ചെമ്പും ഇത്ത ബിസ്ക്കറ്റ് തരോ ഇത് ബിസ്ക്കറ്റ് തരോ മനസ്സിൽ മൊത്തം ചൂടാരി പോവും ചായ തന്നെ ചൂടായി മനസ്സിലായി ദേഷ്യം ഒന്നല്ല കൊറച്ച് അത് നിങ്ങൾ നശിപ്പിക്കുമെന്ന് അറിയാം ഇതെന്തറിയോ അന്ന് എന്റെ മാഗി മാഗില് അറിയോ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോ മാഗില് എന്താന്ന് പറഞ്ഞ് തുപ്പിയത് ഉപ്പ് കൂടി പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങനത്തെ ഒരു ചെറിയ സംഭവമായിരുന്നു. എനിവേ എല്ലാരും കുടിക്കാറ് ഉപ്പും ഇല്ല പഞ്ചസാര സോനോട് ഒറ്റടിക്ക് ടെൻഷൻ ആയി തോന്നുന്നു ലൈക്ക് വെൽക്കം വെൽക്കം ഇത് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഭാഷകളിൽ അല്ല എന്താ നമുക്ക് അപ്പം ഉണ്ടാവണേ ഞാൻ പറയാട്ടാ ഒരു സംശയം എനിക്ക് നമുക്ക് നമുക്ക് ക്ലിയർ ആയിരിക്കും നമ്മള് ഉപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ടാവൂല പഞ്ചസാര എന്നിട്ടും ഇട്ടിട്ട് ഒറ്റാക്കുവല്ലേ നമ്മളെ
ലൈക്ക് ഉപ്പാണിട്ട ഉപ്പാണിട്ട് ആദ്യത്തെ ദേഷ്യമായിരുന്നു അവർക്ക് അറിയാം. അതിന്റെ എക്സ്പ്രഷൻ അതാണ് ഉണ്ടായിരുന്നത്. ഞാൻ നിനക്ക് അറിയാല്ല, ഞാൻ സ്കൂപ്പളവിലാണ് പഞ്ചസാര എല്ലാം എടുക്കണത്. സ്കൂപ്പളവിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇട്ടതാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ എന്തായാലും ഞാൻ ചായ കൊണ്ട് വരൂല. അപ്പോ സുഹാനത്തൊക്കെ ചെറുതായിട്ട് ഒരു പണി കൊടുത്തിട്ടാവുമ്പോ നല്ലൊരു ആശ്വാസം ഉണ്ട് മനസ്സിന്. എനിക്ക് അത് പ്രാങ്ക് ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ആളിന്ന് പ്രാങ്ക് വരുമ്പോ എന്റെ മനസ്സിൽ എത്ര സങ്കടം ഉണ്ടാവും എല്ലാരും പറഞ്ഞു. എന്റെ ഫേസ് നോക്കിട്ട് ഭയങ്കര സങ്കടമായി ഇതെല്ലാവർക്കും. അറിയോ എനിക്ക് കുറച്ചും കൂടി ആവണായിരുന്നു. എന്നാലേ ഒരു കത്തലേ. പക്ഷെ ഞാൻ ഇങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോ തന്നെ നിങ്ങൾ പറഞ്ഞു പ്രാങ്ക് കൊണ്ടുപോകും. ഞാൻ ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പോ തന്നെ അവർ പറഞ്ഞു അത് നിന്റെ വാലാക്കി കഴിയുമ്പോ നമ്മള് ചായ ഒക്കെ ചൂടാറും. ചായ വീണ്ടും മാഗിക്ക് പ്രാന്താക്കിയ പോലെ ആക്കിയാലും ലൈക്ക് വിൽ ബി നോയിങ് നമ്മള് ഷുഗറാണ് ഇട്ടത്. ആ ഒരു മൈൻഡ് സെറ്റ് എന്താ, ഇത് വലിയ പ്രാങ്ക് ഒന്നുമല്ല. പക്ഷെ ആ പ്രസന്റ് അപ്പത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും അറിയോ. വിൽ ബി 110% ഷുവർ നമ്മൾ ഷുഗർ ആണ് ഇട്ടത്. പിന്നെ ഒരാൾ ഒരു ഗ്യാങ് ചേരിട്ട് നമ്മളിങ്ങനെ വട്ടകൊണ്ടിരിക്കുമ്പില്ലേ നമുക്ക് ദേഷ്യമാണ് പറയണേ അല്ലെ. ആ ടൈമിൽ ഭയങ്കര ഒരു സങ്കടമോ ദേഷ്യമോ വട്ടോ പ്രാന്തോ കൂടി. ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ പഞ്ചസാരയാണ് ഉപ്പിട്ടെന്നുള്ള ചിന്തപ്പാടല്ലായിരുന്നു. മാഗിനെ പറ്റി ചെയ്തപ്പ എനിക്ക് ഡാം ഷുവർ ആയിരുന്നു അത്ര അതിന്റെ ഇടയിൽ ഞാൻ പറയണേ സ്ട്രെസ്സിലായിരിക്കും അങ്ങനെ എന്താ വരും. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ പണി കൊടുക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും എന്റെ ചാനൽ സ്ക്രീൻ ഉണ്ടാവും. ഉപ്പല്ല കുപ്പ് ഇത് സോ ഇന്നത്തെ വ്ലോഗ് നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്താലോ നമുക്ക് കസ്റ്റമേഴ്സും വന്നിട്ടുണ്ട്. യാ നമുക്ക് അവരടുത്തും സംസാരിക്കാം. സോ യാ ഗൈസ് നമുക്ക് എല്ലാവർക്കും നാളത്തെ വീഡിയോയിൽ കാണാം. ആൻഡ് വൺ മോർ ഇമ്പോർട്ടന്റ് തിങ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉക്രൈൻ മെഡിക്കൽ ഹബിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻസിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ നമുക്കിന്ന് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ സ്റ്റേ ട്യൂൺ ബൈ ബൈ.